നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഒരു വർഷം കൂടെ ദൈവം നമ്മെ അതിശയകരമായി വഴി നടത്തി. ഈ വർഷം വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ തന്നെ ഒന്നിച്ചു കൂടുവാൻ ദൈവം നമ്മെ അനുവദിച്ചു എന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കോവിഡിൻ്റെ പ്രതികൂലതകൾ, അതിൻ്റെ ഭീകര അന്തരീക്ഷം, അതൊക്കെ ഒന്ന് മാറി മനുഷ്യർ സാധാരണ നിലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണല്ലോ ഇത്. എന്നാൽ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ട സമയം കൂടിയാണ്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എന്തെല്ലാമോ തീരുമാനങ്ങൾ എടുത്തവരല്ലേ നാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന്, ദൈവത്തിനായി ജീവിക്കുന്നതിന് ഒക്കെ തീരുമാനമെടുത്തവരും നമ്മെ തന്നെ സമർപ്പിച്ചവരുമാണല്ലോ. അതുകൊണ്ട് നമ്മെ ഒന്ന് വിലയിരുത്തേണ്ടത് കൂടെ ആവശ്യമാണ് ഈസ്റ്റർ നാളുകളിൽ. ഈസ്റ്റർ പ്രത്യാശയുടെ അനുഭവം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിൻപിൽ ഒരു വലിയ ത്യാഗത്തിൻ്റെ ചരിത്രമുണ്ട്, വേദനയുടെ ചരിത്രമുണ്ട്, നെടുവീർപ്പുകളുടെ ചരിത്രമുണ്ട്. അതുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ പ്രതിസന്ധിയുടെയും മുൻപിൽ പരാജയപ്പെടേണ്ടവരല്ല നാം. ഓരോ പ്രതിസന്ധിയും ചവിട്ടുപടികളായി കണ്ട് മുന്നേറേണ്ടവരാണ് നാം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു കർത്താവ് തൻ്റെ ജീവിതയാത്രയിൽ ദൈവിക സ്നേഹം പങ്കുവച്ചു. ക്രിസ്തു തൻ്റെ ജീവൻ തന്നെ ലോകത്തിന് നൽകി, നമ്മെ വീണ്ടെടുക്കുന്നതിന്, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുന്നതിനായി തൻ്റെ ജീവൻ ബലിയായി യാഗമായി അർപ്പിക്കപ്പെട്ടു. കടന്നുപോയ പ്രതിസന്ധികളുടെ വലിയ നീണ്ട പട്ടിക നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുന്നതിന് സാധിക്കും. പ്രിയപ്പെട്ടവർ എന്ന് കരുതിയവർ കൈവിട്ട അനുഭവങ്ങൾ, ഈ ലോകത്തിൽ നമ്മെ കരുതും, നമ്മെ സംരക്ഷിക്കും, താങ്ങായി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച എത്രയോ ആളുകൾ നമ്മെ കൈവിട്ട അനുഭവങ്ങളുണ്ട്. അവിടെ തളർന്നു പോകുവാനുള്ളതല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം എന്ന് നമ്മെ ഓർപ്പിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. യേശു കർത്താവിനെ ഒറ്റുകൊടുത്തവർ, പണത്തിന് അധിക വില കൽപ്പിച്ചവർ, സ്ഥാനങ്ങൾക്ക്, സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവർ, ഇത് അന്ന് കാലത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല, ഇന്നയുടെയും പ്രത്യേകതയാണ്. ക്രിസ്തു ഉയർപ്പിലൂടെ നമ്മെ പഠിപ്പിക്കുക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണമെന്ന്. നാം സൗകര്യം പോലെ ചില സ്നേഹബന്ധങ്ങൾ ഉപേക്ഷിക്കുവാനും പുതിയ സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം ശ്രമിക്കുന്നു. എന്തിനു വേണ്ടി? സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, സ്വാർത്ഥ നന്മയ്ക്ക് വേണ്ടി. അത് അരുത് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുക. ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന വലിയ അനുഭവമാകട്ടെ ഈസ്റ്റർ. കരുതലിൻ്റെ, പങ്കുവെക്കലിൻ്റെ, ആത്മധൈര്യം നൽകുന്നതിൻ്റെ അനുഭവമായി മാറട്ടെ ഈസ്റ്റർ. ഉയർത്ഥാനം ചെയ്ത ക്രിസ്തു മറ്റുള്ളവർക്ക് ജീവിതത്തിന് പുതിയ അർത്ഥം നൽകി, പുതിയ പ്രതീക്ഷ നൽകി. പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിക്കുന്ന അനേകർക്ക് ജീവിതത്തിന് പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന വ്യക്തിത്വങ്ങളായി നമുക്ക് ഈ ലോകത്തിലേക്ക് ഇറങ്ങാൻ ഈസ്റ്റർ പ്രചോദനം നൽകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിതത്തിലൂടെ
പ്രവർത്തനത്തിലൂടെ പങ്കുവെക്കപ്പെടുവാൻ ഈസ്റ്റർ മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും അർത്ഥവത്തായ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.